പൊക്കിക്ക് പൊക്കി വരാൻ നിൽക്കൂല ഇജ്ജ് പൊക്കിയേ ഇജ്ജ് പൊക്കണോ അവന്റെ മറ്റവൻ പേരുണ്ട് വില്ലേജ് വൈബ്സിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാൻ ഇർഷാദ്. ഞാനിപ്പോൾ ഉള്ളത് യുഎഇയിലെ ഉമ്മുൽക്കോയ് എന്ന സ്ഥലത്താണ്. സൗദിക്ക് പോകാൻ വേണ്ടി വന്ന് ഇവിടെ കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ അടുത്ത് ഒരു ഓപ്പണായ ഒരു സൂ ഉണ്ട്, ഉമ്മുൽക്കോയ് സൂ. അപ്പോൾ അത് അടിപൊളി സൂ ആണ്. കാരണം നമുക്ക് ഈ പുലികളൊക്കെ നമുക്ക് കയ്യിലെടുക്കുക, അതേമാതിരി പാമ്പുകളൊക്കെ നമ്മുടെ തോളിലിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സൂ ആണ്. അപ്പോൾ ആ സൂവിലെ കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ സൂവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ടിക്കറ്റിൻ്റെ ഇവിടുത്തെ 25 ദിർഹമാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കുക, അതിൻ്റെ അടുത്ത കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് തത്തകളുണ്ട്. രണ്ട് മുയലും എടുക്കണക്കണി ആ കറങ്ങനെ നമുക്ക് എടുക്കാം. ഇത് വെയിൽ അടിച്ചിട്ട് ശരിക്ക് ക്ലിയർ കിട്ടുന്നില്ല. എൻ്റെ അപ്പൻ്റെ സിംഹം കെടുക്കണക്കണി കെടുക്കണ കെടുത്താൽ കണ്ട. ഇതാണ് ഈ സൂവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മൃഗങ്ങളെ നമുക്ക് ഏറ്റവും അടുത്ത് കാണാം. മറ്റൊരു സൂവിൽ ഇങ്ങനെ പറ്റൂല. ആൺസിംഹം അവിടെ താഴെ കിടക്കണേ, പെണ്ണാണ് ഇങ്ങനെ എണീറ്റ് കിടക്കണേ. ഓ എന്റെ വലുപ്പം നോക്കണി. കയ്യാണ്ട് വെച്ചെടുത്താലേ നല്ല രസമുണ്ടാവും. ഇവന് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് അവനെ കാണില്ല. മറ്റേ അവിടെ കിടക്കണ്. ആണ് നല്ല ഉറക്കാണ്. പോളും അവിടെ കിടന്നിട്ടുണ്ട്. അവരൊക്കെ മുന്നിൽ പെട്ടാണ്ടല്ല. ഇവിടെ വേറെ ഒരാളുണ്ട്. ഒന്ന് വെയിൽ അടിച്ചിട്ട് വന്ന മുഖം കണ്ട് ക്ലിയർ ആണില്ല. അപ്പോ ഓനാ പോണ്. പക്ഷെ വെയിൽ അടിച്ചിട്ട് തീരെ ക്ലിയർ ഇട്ടണില്ല ഒന്ന്. അടുത്തതായിട്ട് പുള്ളിപ്പുലിയാണ്. വണ്ടിയിൽ ഞങ്ങൾ കെടുക്കണ കെടുത്ത കണ്ട. ഉറങ്ങട്ടെ. രണ്ടാള് നല്ല ഉറക്കാണ്. രണ്ടാണ്, മൂന്നെണ്ണ അവിടെ കൗത്തിൽ ചങ്ങല ഉണ്ട് കേട്ടോ. അവന്റെ ഒറ്റ സൈലന്റ്. ഇവിടെ വേറൊരു ടീമുണ്ട്, പേരറിയില്ല. കുറുനരി എന്താ സാധനം, അങ്ങനെ എന്തോ സാധനം. സൗണ്ട് ഉണ്ടാക്കിയത് ഇത് വേറെ. ഇവന് അല്ല നടക്കാനിറങ്ങിയ മാതിരി റെസ്റ്റ് ഇല്ല. നടക്കന്നെ ആണ്ട് പോവാ. ഇങ്ങോട്ട് വരിക. ഇത് ഓന്റെ ഏട്ടനാ തോന്നുന്നുണ്ട്. പക്ഷെ വലുപ്പം ഉണ്ട് ആള്. ഓന്റെ ഏട്ടനാണ്. പക്ഷെ ആള് മരുന്നുണ്ട് അവനക്ക്. ആ നിന്നാ നിട്ടാ. താടുമ്പോ ചെറിയൊരു മുറി ഉണ്ട്. ഇവരൊക്കെ മുന്നിലാണ്ട് കിട്ടിയാ മതിയാവും നമ്മടെ. ഇങ്ങനത്തെ കൊറേ സാധനം ഉണ്ട് ഇവിടെ. പേര് ഇത് പോണു. രണ്ടാള് നടക്കുന്നു. ഈ ഗ്യാപ്പ് കിട്ടിയാൽ അടാച്ചിട്ടാണ് നടക്കണത്.
ഇത് മറ്റൊരു സാധനം ഇവന് അവരെ മാർക്കല്ല വേറെ ചേഞ്ച് ഉണ്ട് ഇവന് കുടുംബത്തിൽ പെട്ടേനെ തോന്നിട്ടില്ല അതിന്റെ കുടുംബത്തിൽ പെട്ടേനാണ് ആ ഉപ്പ പെട്ടേനാണ് ഒന്നുള്ളൂ ഇതിന്റെ അപ്പുറത്ത് രണ്ടെണ്ണം ഉണ്ട് നമുക്ക് വേറൊരു സൂല് പോലും ഇത്ര അടുത്തുനിന്ന് മൃഗങ്ങളെ കാണാൻ പറ്റില്ല കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇവിടെ ഓന്റെ വേറൊരു വെറൈറ്റി ഇതിമൊന്നും പേര് കാണില്ല ബോർഡ് ബോർഡൊന്നും കാണില്ല പേര് പറയാനാണ് ഇതിവിടെ പുതിയതായിട്ട് തുടങ്ങിയതാണ് നമ്മളെ സെമീറാണ് വിവരിക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ പേര് ഞാൻ മാസ്ക് ഒന്നും ഒരു കാണാൻ കണ്ടോട്ടെ സെമീർ നമ്മളെ കുത്തനാടിക്കുള്ളാണ് ഇവിടുത്തെ മണലേ നല്ല നൈസ് പൗഡറാണ് നടക്കാൻ പറ്റുന്നില്ല ഒരു ആനന്റെ പ്രതിമ ഒരു കരടിന്റെ പ്രതിമ എടാ അതിനുള്ളിൽ കയറടാ അക്വേറിയം അല്ല ഇതിപ്പോ ഓപ്പൺ ആയിട്ടുള്ളു ഇവിടെ ഒരുപാട് മൃഗങ്ങളൊന്നും ഇല്ല പക്ഷെ ഉള്ളിനെ നമുക്ക് അടുത്ത് കാണാൻ പറ്റും അങ്ങനെ സെറ്റപ്പായി വരണുള്ളൂ അങ്ങനെ വഴി ഉണ്ടല്ലോ പോയി നോക്കുക ഇവിടെ ഒരു അക്വേറിയം കാണുന്നുണ്ട് ഉള്ളിൽ പ്രവേശനം ഉണ്ടാവില്ല പോയി നോക്കുക ഉണ്ടാ വഴി ഉണ്ടാ അക്കൂരിയൊക്കെ ഓപ്പൺ ആവണുള്ളൂ അതെന്താ കാട്ടുപൂച്ചയെന്ന് തോന്നുന്നുണ്ട് നമ്മളെ നാട്ടിലെ പൂച്ചക്ക് മറ്റേ കുത്തിവെപ്പ് എത്തി അങ്ങനെ ഉണ്ടോ കോഴിയെ കൊടുക്കണേ പരിണാമം സംഭവിച്ചു അവന്റെ കൈയാണ്ട് പോണ്ട അവന്റെ അടുത്തേക്ക് രണ്ടാളുടെ അവിടെ പോയി നായിന്റെ വലിപ്പിട്ടില്ലേ പൂച്ചയാണ് സംഭവം ഇപ്പൊ നടക്കുന്നതാണ് കൂട്ടുകയറി ഒന്നില്ല ഒരുത്തനവിടെ കൂട്ടുകയറിണ്ട് അവന്റെ കൂട്ടിന്റെ അകത്തൊന്ന് പോയി നമ്മളെ സാധാ പൂച്ചകളെ മാതിരി ചാരാൻ വരുന്നുണ്ട് സാധാ പൂച്ചകൾ ചാരാൻ വരില്ലോ മേത്ത് അതേമാതിരി വരുന്നുണ്ട് ഇവർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന പ്രാവിനേട്ടാ ഇവർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന പ്രാവിനാണ് ജീവുള്ള പ്രാവിനെ അത് മേലൊക്കെ ചാടി വരുന്നുണ്ട് അതൊക്കെ അവൻ ചാരി നോക്കാം ചാരികാണ്ട് കടിച്ചു വന്നോ ജീവുള്ള അവരെ ഭക്ഷണം ജീവുള്ള പ്രാവിനെ ഇട്ടെടുത്തു അതിൻ്റെ ഒരു തുകലൊക്കെ എടുക്കണ് എടുത്തനാക്കാ ചിലപ്പോ അങ്ങനെ വെച്ചു കൊടുത്താൽ വെറ്റ കടിയാണൊക്കെ അവര് പല്ലൊരു അല്പം നോക്കാം പൂച്ചല്ലേ എന്തോ പേരുണ്ടാവും പേരുണ്ടാവും പക്ഷെ പേരൊന്നും ബൂടൊന്നും വെച്ചിട്ടില്ല ബൂട് വെക്കണം തിരക്ക് ഒരു പരുന്താണ് എൻ്റെ ഒരു വലപ്പം തത്തോ തല പിടിച്ചു വെച്ചിരിക്കണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കയ്യിലുണ്ട് കയ്യിലുണ്ട് എന്താ അതിൻ്റെ പരുന്തന്നല്ലേ അത് പരുന്തന്നെ തോന്നുന്നു പരുന്തിന്റെ ഏതെങ്കിലും വെറൈറ്റി ആവും പേര് നമുക്ക് കറക്റ്റ് അറിയില്ല പരുന്തന്നെ തോന്നുന്നുണ്ട് പേര് ഇവിടെ എഴുതി വെച്ചിട്ടില്ല സംഭവം പുതിയതായതുകൊണ്ട് ഒക്കെ അങ്ങോട്ട് റെഡി ആയി വരുന്നേ ഉള്ളൂ പണികൾ മൊത്തം നടന്നുകൊണ്ടിരിക്കുക അതൊന്നും നമ്മൾ പോയതല്ലല്ലോ ആണ്ട് പോണതാ ചാക്കുന്നൂല അത് കഴിക്കണത് കിട്ടിയില്ല വെള്ളം കുടിക്കാനാള് വെള്ളം കുടിക്കാനല്ലേ
വെള്ളം ഒന്നും കുടിക്കണില്ല ആള് നമ്മൾ അടുത്ത സ്ഥലത്ത് പോയി നോക്കാം ഒരു കരടിന്റെ അടുത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് വെറുത്തിനാണ് അവിടെ നടക്കണ് ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ട് എന്താ അങ്ങനെയൊക്കെ നിൽക്കുമ്പോ എന്താ പാവല ഒരു അവരെ മുന്നിൽ കണ്ട് എത്തിയൊക്കെ ഇത്ര ഐറ്റൊക്കെ ഉണ്ടല്ല കരടി നമ്മളാ കരടി കരടി എന്നൊക്കെ പറഞ്ഞു ഇത്ര അല്പൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്നാല് ഇവിടെ ഭയങ്കര സൈലന്റ് വേറൊരു ജോലിയും പറ്റില്ല ഞാൻ ഇത്രയും പല ഒരു അഞ്ചാറ് ജോലി ഞാൻ പോയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഇത്ര അടുത്ത് മൃഗങ്ങളെ കാണാൻ പറ്റുള്ളൂ ചെലപ്പോ ഇതിനൊക്കെ അടുത്ത് കാണുന്ന ഉണ്ടാവും നമുക്ക് അറിയാനിട്ടോ അവനവിടെ നടക്കുന്നതാണ് അടുത്ത സ്ഥലത്ത് പോയിക്കെന്താ ഒരാൾ കൗന്ന് കിടക്കണ്ട് എന്താന്ന് അറിയില്ല അല്ല അതിന്റെ നോക്കം നോക്കാം ഇക്ക് പുലിയെടുക്കണ്ട അതിന്റെ സ്വന്തം നോക്കാം ഇതെന്താ സാധനം ഇതിന്റെ കരടിന്റെ കുട്ടിയാ കരടിന്റെ കുട്ടിയാന്ന് തോന്നുന്നു എന്താ വ്യക്തമല്ല കുറച്ച് വിട്ടാണ് അങ്ങോട്ട് വരണില്ല നമ്മൾ അടുത്ത് പോയോക്കാം ഒരു പുലിക്കുട്ടിയാണ് കിടക്കണ കിടത്താൻ കണ്ടില്ല അപ്പൊ എന്താ പാവം ആൾക്കാരിങ്ങനെ വിളിച്ചു വിളിച്ചു തടഞ്ഞിട്ടുണ്ടാവും അതാ വരാത്ത സമീർ പല സൗണ്ട് ഉണ്ടാക്കി നോക്കി ആള് കിടക്കില്ല മറ്റൊരു സിംഹം ഒക്കെ ഉച്ചമയക്കത്തിലാണ് ഞങ്ങളിപ്പോ ഒരു സമയം 4 മണിയായിട്ടുണ്ടാവും ഭക്ഷണമൊക്കെ കഴിച്ച് മയങ്ങി കിടക്കുന്ന ടൈമാണ് ഇത് മറ്റൊരു കരടി ഒരുപാട് കരടികൾ ഉണ്ട് ഇവിടെ ഇവര് കാവ കൊണ്ടുവരാൻ കിട്ടിയ കരടിനെ തോന്നുന്നുണ്ട് വേറെ കരടി അതാ അവിടെ ഇവിടെ കുറച്ച് വൈറ്റ് കളർ ഉണ്ട് നമുക്ക് വരണിട്ടുണ്ട് വെള്ളം കുടിക്കാൻ വരിക അവൻ്റെ വരവാക്കാം ഉള്ളിപ്പുലി This is jaguar, right? Ooh, look at this. Oh, you're going to have a good photo. I need it. Huh? Oh, you're going to have a good photo. 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 കടി കിട്ടിയാ മതി ഇതിനെടുക്കാൻ കിട്ടണോ അതിനൊന്നും എന്തെങ്കിലും മയക്ക് സൂചി വെച്ചിട്ടുണ്ടാവും കടിച്ചെഴുതിച്ചിട്ട് വേറൊരു ചെറുത് അവൻ ഉറങ്ങണം എല്ലാരും ഉറക്കത്തിലാണ് നേരത്തെ കണ്ട ആളതിന്റെ മുകളിൽ കയറി കിടന്നിട്ടുണ്ട് എങ്ങനെ ഇപ്പൊ കയറിയത് അതിന് മേലക്ക് ചാടി നമ്മള് നേരത്തെ കണ്ട ആളതിന്റെ മുകളിലേക്ക് ചാടി കിടന്നിട്ടുണ്ട് ഇവിടെ ഏതാ ഇത് കരിമ്പുല്ലിനും ഇതിനും കൂടി മിക്സ് ആക്കിട്ടിങ്ങനെ കുറച്ച് മരുന്നുള്ള ഐറ്റാട്ടാ ഏതാണ് കുറുക്കണത് അതാ കറുപ്പ് കറുപ്പല്ല പുള്ളിയാണ് കുറുങ്ങുന്നത് ഒരു പുള്ളിപ്പുല്ലിന് കരിമ്പുല്ലിനും കൂടി മിക്സ് ആക്കിട്ടിരിക്കണ രീതി ഒരു സൗണ്ട് ആക്കലേ അവരടി ഉണ്ടാക്കാനുള്ള പരിപാടിയാ
അതന്നെടാ നമുക്ക് വണ്ടി അതിനാണ് ഇവിടെ നിക്കണത്. ക്യാമറക്ക് ഒന്ന് കടിക്കോ ഇവര് തമ്മില് പറ്റിയിട്ടില്ല കേട്ടോ. അവർക്ക് രണ്ടാം കൂടി അവര് തമ്മിൽ മിക്കവാറും ഒരു അടി ഇവിടെ നടക്കും. അവര് തമ്മിൽ മിക്കവാറും ഒരു അടി ഇവിടെ നടക്കുന്നറിയാ. പുലി വന്ന് ചാരി പോവാണ്. നിക്കണോക്കാണി എത്ര അടുത്താ നിക്കണ ആളെന്ന് അറിയോ. ഇവര് തമ്മിൽ ഇപ്പൊ അടി നടക്കൂ. ഇവരെ അടിക്കുള്ള സാധ്യത ഉണ്ട്. മറ്റവന്റെ കൂട്ട് കൊടുത്തിട്ടാണ് ഇവനെ ഇട്ടിക്കുന്നത്. ചീറ്റപ്പുലിയാണ് തോന്നുന്നു ചീറ്റ. ഇവിടെ മറ്റൊരു വെറൈറ്റി ഇതൊക്കെ ചീറ്റപ്പുലിയ പുള്ളിപ്പുലിയ കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല. എനിക്ക് ഒക്കെ കുറേ ഐറ്റം പുലികളും ഉണ്ട്. ശിവനൊന്നും ആക്റ്റീവ് അല്ല. നമുക്ക് ആക്റ്റീവ് ഉള്ളവരിട്ട് പോകും. ഇവിടെ അതാ മൂന്നെണ്ണുണ്ട് ഈ കൂട്ടില്. പോണോക്കണി വെറുതെ ആ കല്ലിൻ്റെ അപ്പുറം കിടക്കുന്നുണ്ട്. കാണിച്ചരാ എന്താ സൈലൻ്റ് അവര്. ഇപ്പൊ ഇങ്ങനെ നടക്കുന്നതാണ്, നിൽക്കണമൊന്നുമില്ല. മൂന്നെണ്ണുണ്ട് ഈ കൂട്ടില്. ക്യാമറ മണത്തുകാണ്ട് പോയി അവന്. ക്യാമറ മണത്തുകാണ്ട് പോയി. ഇപ്പൊ വരട്ടെ, ചിലപ്പോ ഇനി ഒന്നുകൂടി മണത്തുവിടാനില്ല. പേടിച്ചു പോയാ. മോന്റെ ഏറ്റവും പേരുണ്ട്. അതിനങ്ങനെ പാറണ്ടി ഉണ്ടാക്കട്ടാ. ഇവിടെ മറ്റു രണ്ടാളുടെ കെടുക്കണ ഒന്നുകൂടി കയ്യോട്ടിക്ക. ജനറേറ്റർ ഷട്ടാക്കണ കാര്യം. നമ്മള് നേരത്തെ വന്നപ്പോ ഓരോ ഉറങ്ങരുന്ന് പണിയേറ്റിക്കണേ. ഇങ്ങോട്ട് വരുന്നില്ല. വേറെ ഇവിടെ ഇങ്ങനെ ക്യാമറ നിക്കാൻ ആക്കൂലട്ടാ. പൂത്തിന് ചീത്ത പറഞ്ഞിട്ടുണ്ട്. മറ്റേ ബാറ്ററി ചാർജ് ചെയ്തതാ? അല്ല അത് ഹീറ്റ് ആയപ്പോ ഞാൻ കുറ്റി. പേടിച്ച കേട്ടോ കാണുമ്പോ അവരെ ആക്രമിക്കാനുള്ള എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? കറക്റ്റ് കുറ്റി മുട്ടുട്ടെ. പേടിച്ചിക്കണ് ഉണ്ടാവനെ. പേടിച്ചിക്കണ ആള് അന്നെ കാട്ടാളൊന്നുമില്ലടത്.
ഇവിടെ അതിന്റെയൊക്കെ വർക്ക് നടക്കുകയാണ്, ഫുൾ പണി കംപ്ലീറ്റ് ആയിട്ടില്ല. വൈറ്റ് ടൈഗർ അങ്ങനെ എന്തേലും ആവും, കളറ് വൈറ്റല്ലേ, ടൈഗറിന് വൈറ്റ് കൂട്ടി പിടിച്ചോ. അതെന്താ ആണിനെ പൊച്ചി കൂട്ടിട്ടിരിക്കണേ. ഇവിടെ കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല, അവിടെ വണ്ടിന്ന് ലോഡ് കേട്ടണ കാരണം നല്ല ശബ്ദമാണ്. അപ്പൊ പറഞ്ഞത് ക്ലിയർ ഉണ്ടാവില്ല. രണ്ടാളുണ്ട്, വൈറ്റ് ടൈഗറാന്ന് തോന്നുന്നുണ്ട്, പേരൊന്നും ഇവിടെ ഓടൊന്നും കാണുന്നില്ല. ഒരുത്തനവിടെ വെള്ളത്തിൽ കിടക്കണതാ, ഒരുത്തൻ ഇവിടെ നടക്കണ്. ഇവിടെ കുറച്ചുകൂടി വലിയ പുലിതാ, ഇവിടെ ആക്റ്റീവ് ആയിട്ട് രണ്ടാളുള്ളത്. ഒരു ഉറക്കൊക്കെ മാറിയിരിക്കുന്നിട്ടല്ലേ. ഒരാളവിടെ പോയി കിടന്നില്ല, അവിടെ കിടന്ന ഒരാള്. പുലിയുടെ രാറാണ് ഇവിടെ, കംപ്ലീറ്റ് പുലി. പുലി പുലിനെ കണ്ട് മടുക്കും, ഇങ്ങോട്ട് പോരി. അല്ല സെമീറ, പുലിനെ കണ്ട് മടുക്കുന്നവരെ എങ്ങോട്ട് വന്നാട്? പുലി സിംഹമായി സിംഹം. അതിന്റെ ഉള്ളിലുള്ള സാധനം നോക്കാം, കൂട്ടിനുള്ളിൽ കിടക്കണ്ട. അവന്റെ മുഖം നോക്ക ജി, ആ കൂട്ടിന്റെ ഉള്ളിൽ എടുത്ത് കിടക്കണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, എന്താ അവന്റെ സൈസ്. ഇവരൊക്കെ മുന്നിൽ പെട്ടാ നമ്മളൊന്നും ചെയ്യണ്ടല്ലോ, ഒക്കെ ഒരു ചെയ്തോ ഒരു സൈസ് ആയിക്കോ. എടാ സിംഹം കുറെ നേരം മണ്ണ് മാന്തൽ തുടങ്ങിട്ട് എന്തിനുള്ള പരിപാടിയാണാവും. കുറെ നേരം മണ്ണ് മാന്തൽ തുടങ്ങിട്ട് ഇതിന്റെ ഗോപ്ര ഹീറ്റ് ആയിട്ട് ഓഫായി രണ്ടോട്ടോ. അപ്പൊ ശരിക്കും ലൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്താടയില ആ വെള്ള സാധനോ സെമീറ, അതിലെന്താ ഫുട്ബോളാ? എന്താ ഒരു വെള്ള സാധനം വലുത്, അതറ അയില മാന്തനോടത്ത്. അറിയില്ല, കല്ലല്ല ബോള് തന്നെ, ഒരു കനലാത്തായിട്ട് ഇളകുന്നുണ്ടല്ലേ. പുയില് വീണ സാധനം എടുക്കണോന്, തലോണ്ട് കേട്ടു നോക്കണി. അടിപൊളി
നിർത്തിയാ പരിപാടി നിർത്തിയോ നീ എടുക്കന്നെ കേട്ടോ പന്ത് എടുക്കന്നെയാണ് പന്താന്ന് തോന്നുന്നു പാറ അത്ര സിമ്പിൾ ആയിട്ട് പാറല്ല ഒരു തരം ബോള് തന്നെയാണ് സംഭവം ഞാൻ വിചാരിച്ച് കല്ലാന്ന് വിചാരിച്ചേ നിർത്തി പരിപാടി നിർത്തിയാണ് ആളെ പരിപാടി നിർത്തിയല്ല എടുക്കന്നെയാണ് തട്ട് തന്നെയാണ് ലോഡ് ഇറക്കണ കാരണം നമ്മൾ അങ്ങോട്ട് പോയി ഇപ്പൊ വൈകുന്നേരം ഇപ്പൊ എല്ലാവരും എണീറ്റിക്കണ് ഛർദ്ദിക്കാള പക്ഷെ അതിന്റെ കൗത്തിലൊക്കെ ഉറക്കാൻ വലിയ മുറി ആയിക്കണടാ അതിന്റെ കൗത്തിലൊക്കെ വലിയ വലിയ മുറികളുണ്ട് പെണ്ണാണ് കിടക്കണേ ആണ് അവിടെ കിടക്കന്നെയാണ് ഈ സിംഹങ്ങളത്തിൽ ആണ് മടിയനാ തോന്നുന്നില്ലേ ഇപ്പൊ ഇനി അവിടെ വയറ്റ് നല്ല വയറ്റ് സൂപ്പർ സാധനതാ ആണാണല്ലോ എണീറ്റിക്കണേ സട കുടഞ്ഞ എണീറ്റ സിംഹം ഇപ്പൊ ഏതായാലും സമയം വൈകുന്നേരം അഞ്ചരായിട്ടുണ്ട് ഇവിടെ ഇത് മാനല്ലേ സാധനം അറേബ്യൻ ഓറിക്സ് മാന്റെ അതൊരു വെറൈറ്റി ഒന്നും തോന്നുന്നുണ്ട് ഇത് നാലിനുള്ളു ആ കൊമ്പോണ്ട് ഒന്ന് കിട്ടിയാലേ എന്തേ ഒന്ന് വലിച്ചാ മതി പണി നോക്കി ശിവന്റെ നഖം വെട്ടി കൊടുത്തു തോന്നുന്നുണ്ട് ഉറങ്ങാണ് അതാണ് കൊന്തിന് പാവാണ് ചെറിയ കുട്ടി ഉറങ്ങാണ് പൊക്കി വരാൻ നിക്കൂല പൊക്കണോടാ എപ്പളാ ഒക്കാൻ പറ്റുള്ളൂ നോക്കിക്കോ വാഞ്ചി മഞ്ഞ എടുക്കാൻ തട്ടാ ഒറ്റ കടി മതിയോ നമ്മക്ക് മതിയോ നടക്കാൻ നമ്മളെ കുട്ടിയുടെ കടുത്ത് ഉറങ്ങലുണ്ട് ഞാൻ പാട്ടൊക്കെ പാടിപ്പെട്ട് നല്ല മയക്കത്തിലോ ഉറങ്ങിക്കണ നല്ല ഹലോ നമുക്കൊന്ന് ഉഷാറാവണം മൂത്രം ഇതിനൊപ്പം കയ്യിലെടുക്കാൻ തരൂല എല്ലാരും പിടിച്ച് 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 അതിന്റെ മുകളിൽ രോമൊക്കെ പോയി ഇതിനും വലുതിരുന്നുണ്ടായിരുന്നു അതൊക്കെ അതേമാതിരി ആളുകൾ എടുത്തിട്ട് ക്ഷീണിച്ചിട്ട് ഇപ്പൊ എടുക്കാൻ കൊടുക്കണില്ല ഇപ്പൊ ഇങ്ങനെ ഫോട്ടോ എടുക്കാം ഹായ് ഉത്തരക്കൂ ഹോ ഹാൻഡ് സോ ഹോ കീ ഫിക്സ് ഇറ്റ് ബി ദി ഫാ ദിസ് കൺട്രി ദേ റൂം ഫിക്സ് ഇസ് കൗണ്ട് ദാറ്റ് ഇസ് വർക്ക് ദാറ്റ് ഇസ് വർക്ക് മരിയം
تعال يلا حبوبه تعالي يلا ينسوا يا قاعد يجمع هذا شو اخبارك ايه شو بعد يقول له مكان صرت غلط تا كم بوبا بوبا اسمه حبوبة 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 تعالي حبوبة قاعد تلعب بوبي تشوتو بوبي فراش انا بكره السلام عليكم കൈയെടുത്തു കൈ കൈയ്യോ അവിടെ പോയിട്ടു അവൻ മുഖം കാണാൻ വിളിച്ചു അല്ലേ ഉണ്ടല്ലേ ഇത് പൊക്കിയൊക്കെ പോലടാ അപ്പോ ഉമ്മുൽക്കയിലെ സൂന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോ കണ്ടത്. അപ്പൊ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ. ഇപ്പൊ അതിൻ്റെതായ കുറെ പരിപാടികളും കാര്യങ്ങളും ഇവിടെ നടക്കാനുണ്ട്. അപ്പൊ അത് കാണാൻ നല്ല അടിപൊളി നല്ല വെള്ളച്ചാട്ടങ്ങളും ഫുള്ള് സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പുലിനെ നമ്മൾ കയ്യിലെടുക്കാൻ തരാഞ്ഞത് അതിൻ്റെ എടുത്തെടുത്ത് ഓരോരുത്തർ എടുത്തെടുത്ത് അതിൻ്റെ മുകളിൽ നിന്നുള്ള എന്താ പറയുക രോമങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങ് എടുക്കാൻ കൈ തന്നിട്ടില്ല. എടുക്കണമെങ്കിൽ എടുത്തു പറഞ്ഞു, പക്ഷേ എന്നെ കണ്ടപ്പോൾ എടുക്കാൻ തോന്നിയില്ല. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു ഇപ്പോൾ വീഡിയോ ഇടലില്ല വീഡിയോ ഇടലില്ല. ഞാൻ വീഡിയോ ഇട്ടിട്ട് അവർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലില്ല. അപ്പോൾ അതിന് സബ്സ്ക്രൈബ് ചെയ്തവർ ആ ബെല്ലൈക്കണം കൂടി അമർത്തിയാലേ ആ വീഡിയോ ഇട്ടാലേ നോട്ടിഫിക്കേഷൻ അവർക്ക് ചെല്ലുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.